സ്വാഗതം. ഇന്ന് ഞാൻ ചീരകൃഷികളുടെ കുറച്ച് വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇവിടെ ടെറസിൽ ഞാൻ മൂന്ന് തരത്തിലുള്ള ചീരകളാണ് നട്ടു വളർത്തിയിരിക്കുന്നത്. പച്ച, ചുവപ്പ്, അതുപോലെ തന്നെ സുന്ദരി ചീര, ഈ മൂന്ന് തരം. ഇവിടെ ചൂടുകാലത്ത് അധികവും ചീരയാണ് നന്നായിട്ട് വളരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, ഇതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റിയ ഐറ്റംസ്. വളരെയധികം പോഷക സമ്പന്നമാണ്, അതുപോലെ വളർത്തിയെടുക്കാൻ എളുപ്പമാണ്, കീടബാധ കുറവാണ്. എന്നാലും ചില സമയങ്ങളിൽ കീടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെതിരായിട്ട് നമ്മൾ ഓർഗാനിക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം ഇൻസെക്ടിസൈഡ്സ് ഒക്കെയാണ്, പെസ്റ്റിസൈഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വളങ്ങൾ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നത് തന്നെ. അപ്പം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കൃഷി ചെയ്തിരിക്കുന്നത്, പരിപാലിച്ചു പോരുന്നതെന്നൊക്കെ. അപ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം പോഷക ഗുണങ്ങളുള്ള ചീരകളിൽ പച്ചച്ചീരയാണ് കൂടുതൽ മികച്ചതെന്ന് തോന്നിയിട്ടുണ്ട്. കൃഷി ചെയ്യാൻ എളുപ്പവും അതുപോലെ തന്നെ സ്വാദിഷ്ടവും പച്ചച്ചീര തന്നെ. മറ്റുള്ള ചീരകളെ വെച്ച് നോക്കുമ്പോൾ കീടബാധകളും താരതമ്യേന കുറവുമാണ്. ഇവിടെ ഗൾഫ് കൺട്രീസിൽ നല്ല ചൂടുള്ള സമയമാണ്, ഏകദേശം 42-43 ഡിഗ്രി ഇത്രയാണ് ടെമ്പറേച്ചർ. അതികഠിനമായ ഇവിടുത്തെ ചൂടിനെ അതിജീവിക്കുന്ന ഒരു പച്ചക്കറിയാണ് പച്ചച്ചീര. ഞാനിതിവിടെ ടെറസിൽ ക്യാനുകളിലും ഗ്രോ ബാഗുകളിലും ഒക്കെ ആയിട്ടാണ് നട്ടിരിക്കുന്നത്. ഷെയ്ഡിൻ്റെ ഒരു സഹായമില്ലാതെ തന്നെയാണ് ഇതിപ്പോൾ ഇവിടെ വളർന്നു വരുന്നത്. കുറച്ച് ഗ്രീൻ ഷീറ്റിനടിയിലും തണലത്തും ഒക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്, എങ്കിലും അധികവും പുറത്ത് തന്നെ. കുറച്ച് നിറവ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മാത്രം. എങ്കിലും ഇവിടുത്തെ അതികഠിനമായ ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്നുണ്ട് പച്ചച്ചീരയ്ക്ക്. ഇലക്കറികളിൽ പ്രധാനി തന്നെയാണ് ചീര. ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം കൊണ്ട് സമ്പുഷ്ടം. ചൂട് തുടങ്ങി വരുന്ന സമയത്താണ് ഞാനിത് പാക് ചെയ്ത്, അധികവും ക്യാനിൽ തന്നെയാണ് നട്ടതും. ഒന്നും പറിച്ചു നടാതെ അങ്ങനെ തന്നെയാണ് വളരാൻ അനുവദിച്ചത്. അതുകൊണ്ട് വിളവെടുത്തപ്പോഴും എടുക്കാൻ എളുപ്പമായി തോന്നി. തിങ്ങി നിറഞ്ഞൊരു കാട് പോലെ തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഒന്നൊന്നര ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിളവെടുക്കുവാനും സാധിക്കുന്നുണ്ട്. പച്ചച്ചീരയ്ക്ക് മറ്റുള്ള ചീരകളെ വെച്ച് നോക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ചുവന്ന ചീരയ്ക്കൊപ്പം പച്ചച്ചീരയും എല്ലാവരും കൃഷി ചെയ്തു വരുന്നു. ചുവന്ന ചീരയ്ക്കൊപ്പവും നടാറുണ്ട്, പക്ഷേ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് പച്ചച്ചീര തന്നെ കൃഷി ചെയ്തതാണ്. നടുന്നതിന് മുന്നേ നന്നായി മണ്ണ് തയ്യാറാക്കലാണ് ചീരകൃഷിയിൽ പ്രധാനം. ഇതിനായിട്ട് ഞാനിവിടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. കൂടെ കമ്പോസ്റ്റും ഉപയോഗിക്കാറുണ്ട്. അടുക്കള മാലിന്യങ്ങൾ ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും എല്ലാം ഉപയോഗിക്കാറുണ്ട് ചീരകൃഷിയിൽ. മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുമ്മായവും ചൂടാമോണാസും എല്ലാം ഉപയോഗിക്കാറുണ്ട് കൃഷിയിൽ. തയ്യാറാക്കിയ മണ്ണിൽ വിത്ത് അങ്ങനെ തന്നെ മണലുമായിട്ട് ചേർത്താണ് നടാറുള്ളത്. മണലുമായിട്ട് കൂട്ടി കലർത്തിയതിന് ശേഷം നമ്മൾ വിതറുമ്പോൾ ഒരു ഭാഗത്ത് തന്നെ ഇത് കൂടിക്കിടക്കാതെ പല ഭാഗത്തായിട്ട് വിത്തുകൾ വീഴാനായിട്ട് ഇത് സഹായിക്കും. ചീരയരി പാകുമ്പോൾ ഉറുമ്പ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിനായിട്ട് ചീരയരിക്കൊപ്പം അരി ചേർത്തോ അല്ലെങ്കിൽ റവയോ ചേർത്ത് പാകാം. ഉറുമ്പ് ചീരയരിക്ക് പകരം അരിയോ അല്ലെങ്കിൽ റവയോ കൊണ്ടുപോയിക്കൊള്ളും. മഞ്ഞൾപ്പൊടി കൂടി വിതറുകയാണെങ്കിൽ ഉറുമ്പിനെ അകറ്റി നിർത്താൻ നല്ലതാണ്. നിലത്താണ് വിത്ത് പാകുന്നതെങ്കിൽ വിത്ത് വിതറിയതിന് ചുറ്റുമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കും. ക്യാനുകളിൽ പാകുന്നവയ്ക്ക് ക്യാനിൽ തന്നെ ഉള്ളിലായും പുറത്തുമായി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ രണ്ടു തരത്തിലുള്ള ചീരകളുണ്ട്, പച്ചച്ചീരയും കുപ്പച്ചീരയും. കുപ്പച്ചീര തന്നെ വളർന്നു വന്നതാണ് കേട്ടോ. നാട്ടിലേതുപോലെ തന്നെ കളസസ്യം പോലെയാണ് ഇവിടെ കുപ്പച്ചീര, തനിയെ മുളച്ചു വന്നുകൊള്ളും. അതിനാൽ തന്നെ പ്രത്യേക പരിചരണമൊന്നും ഇവയ്ക്ക് ആവശ്യമില്ല. ഇവിടെ കൃഷിയിടങ്ങളിലെല്ലാം തന്നെ കുപ്പച്ചീര കാണാറുണ്ട്. വളമായി മേടിക്കുന്ന ചാണകപ്പൊടിയിലൂടെയോ ആട്ടിൻ കാഷ്ടത്തിലൂടെയൊക്കെ വരുന്നതായിരിക്കാം. ഇവയും കറികളാക്കാറുണ്ട് ഞാനിവിടെ. മറ്റു പച്ചക്കറികൾക്കൊപ്പം ധാരാളമായി കാണുമ്പോൾ ക്യാനിൽ നിന്നൊക്കെ പറിച്ച് കളയാറുണ്ട് കേട്ടോ. വിത്ത് പാകി ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിത്തുകളെല്ലാം തന്നെ മുളച്ച് കിട്ടാറുണ്ട്. കുറച്ച് തണൽ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ചൂടുള്ള സമയങ്ങളിൽ നല്ലതാണ്. ചീരകൃഷി ഇവിടെയും വേനൽക്കാലത്ത് തന്നെയാണ് നന്നായിട്ട് വരാറുള്ളത്, ചുവപ്പ് ചീരയും പച്ചച്ചീരയും എല്ലാം. ക്യാനുകളിൽ തെങ്ങി നിൽക്കുന്നത് അധികം വലുപ്പം വയ്ക്കാതെ തന്നെ ഞാൻ മുറിച്ചെടുക്കുകയാണ് ചെയ്യാറ്. തണ്ടുകൾ മൂക്കുന്നതിന് മുന്നേ തന്നെ പറിച്ചെടുക്കുകയാണ് ചെയ്യാറ്.
ഇവിടെ ചൂടും ഹ്യൂമിഡിറ്റിയും വളരെയധികം കൂടുതലാണെങ്കിലും ഒരു തവണ മാത്രമാണ് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. തിങ്ങി നിൽക്കുന്നതിനാൽ മണ്ണ് പെട്ടെന്ന് അങ്ങനെ ഉണങ്ങിപ്പോകാറില്ല. ഈർപ്പമുള്ള മണ്ണിൽ ചീര നന്നായിട്ട് പിടിച്ചു കിട്ടും. അധികമായ ചൂടുള്ള സമയങ്ങളിൽ ഷെയ്ഡ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇലകളിൽ മഞ്ഞ കളറില്ലാതെ നല്ല പച്ചക്കളറോട് കൂടിയ ചീര തന്നെ വിളവെടുക്കുവാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും പല ക്യാനുകളിലായി നട്ടിട്ടുള്ള ചീരയുടെ ഇലയുടെ വലുപ്പത്തിലുള്ള വ്യത്യാസം. ഗ്രോ ബാഗുകളിലും അതുപോലെ തന്നെ വേറെ ക്യാനിലുമൊക്കെ കുറച്ചെണ്ണം മാത്രമാണ് നട്ടത്. അതിലെ ഇലകൾക്കും തണ്ടുകൾക്കും നല്ല വലുപ്പമുണ്ടായി. പറിച്ച് നടാതെ ഇത്തരത്തിൽ നടുമ്പോൾ പെട്ടെന്ന് ചീര എത്ര വലുതാകില്ല, എങ്കിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വിളവ് കിട്ടും. പച്ചച്ചീരയ്ക്കൊപ്പം ചുവന്ന ചീരയും സുന്ദരിച്ചീരയും എല്ലാം ഇതുപോലെ കൃഷി ചെയ്തിരുന്നു. സുന്ദരിച്ചീരയുടെ കൃഷി രീതി ഞാൻ ഇതിനു മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കാണാത്തവരത് കാണാനൊന്ന് ശ്രമിക്കാൻ നന്നായിരിക്കും. പറിച്ച് നടാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരു 4 ഇല 6 ഇല പരിവാകുമ്പോഴേക്കും പറിച്ചു മാറ്റി നടാം. പറിച്ച് നട്ട് വളർത്തുകയാണെങ്കിൽ കുറച്ചെണ്ണത്തിൽ നിന്ന് തന്നെ നല്ല വലിപ്പമുള്ള തണ്ടുകളും ഇലകളും നമുക്ക് വിളവെടുക്കുവാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതിനാൽ പുഴുക്കളുടെ ശല്യമൊന്നും അങ്ങനെ കാണാറില്ല. കാണുന്നതിനെയൊക്കെ ഇലകളോട് തന്നെ പറിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യാറ്. ഇലകൾ കാർന്ന് തിന്നുന്ന പുഴുക്കൾക്കെതിരെ കാന്താരിയും വെളുത്തുള്ളിയും കലർന്ന മിശ്രിതം ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ചൂടുകാലമായതിനാൽ വെള്ളം തളിക്കുമ്പോൾ ഇലകളിലും കൂടെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലത്. കുറച്ച് ചെടികളെ ഗ്രീൻ ഹൗസിൽ നട്ടിരുന്നു. അവ വലിയ കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് ഫിഷ് അമൈനോ ആസിഡും കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഉപയോഗരീതിയും നിർമ്മാണവും എല്ലാം വേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഫിഷ് അമൈനോ ആസിഡ് ഉപയോഗിക്കുന്നത് മൂലം കേടുപാടുകളില്ലാതെ നല്ല കരുത്തും വലുപ്പവുമുള്ള ചീര നമുക്ക് വിളവെടുക്കുവാൻ സാധിക്കും. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിലാണ് കൊടുക്കാറുള്ളത്. ഇത് ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. ഗ്രീൻ ഷീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം ചൂടുള്ള സമയങ്ങളിൽ കൃഷി ചെയ്യുവാനായിട്ട് ഒരു സഹായകരമാവും. മാറ്റി പറിച്ച് നടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു 4-5 ഇലകളാകുമ്പോഴേക്കും നമുക്ക് പറിച്ചു മാറ്റി ഗ്രോ ബാഗുകളിലേക്കോ ക്യാനുകളിലേക്കോ നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാം. നിലത്താണ് പാകുന്നതെങ്കിൽ കുറച്ച് തടമെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പറിച്ച് നടുന്നവയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കുവാനും സാധിക്കും. 20-25 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിളവുകൾ ലഭിക്കും. ചീരയിൽ സാധാരണ കണ്ടുവരുന്നൊരു രോഗമാണ് ഇലപ്പുള്ളി രോഗം. പച്ചച്ചീര ചുവന്ന ചീരയ്ക്കൊപ്പം നടുകയാണെങ്കിൽ കുറേയൊക്കെ ഈ രോഗത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഇലപ്പുള്ളി രോഗം കണ്ടുവരികയാണെങ്കിൽ അതിനെതിരെ നമുക്ക് വീടുകളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ജൈവ കീടനാശിനിയാണ് മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയും കായവും ഒക്കെ ചേർന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിശ്രിതം. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതും നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക. തണ്ടുകൾ മുറിച്ചെടുക്കുമ്പോൾ ഒരു 2-3 ഇലകളെങ്കിലും നിർത്തിയതിന് ശേഷം മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് ഞാനിവിടെ മുറിച്ചെടുത്തപ്പോൾ അധികം ഇലകളൊന്നും നിർത്താതെ തന്നെയാണ് മുറിച്ചത്. പച്ചച്ചീരയ്ക്ക് ആ പ്രശ്നം വരുന്നില്ല. പക്ഷേ ചുവപ്പ് ചീരയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത കാണാറുണ്ട്. ചുവപ്പ് ചീരയുടേതുപോലെ പച്ചച്ചീരയുടെ തണ്ട് പെട്ടെന്ന് അങ്ങനെ മൂത്തു പോകാറില്ല. പെട്ടെന്ന് വളരുകയും ചെയ്യാറുണ്ട്. മുറിച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടി ചാണകപ്പൊടിയോ ആട്ടുംകാഷ്ടവും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് തഴച്ചു വളരാനും ഇത് കാരണമാകും. ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഫിഷ് അമൈനോ ആസിഡും നൽകാം. ചൂടുകാല സമയമായതിനാൽ പ്രാവിൻ്റെ ശല്യം വളരെയധികം ഉണ്ട്, പ്രത്യേകിച്ചും ടെറസിൽ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ നെറ്റ് ഇട്ട് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇലകൾ കുറച്ച് വളർന്നു വരുന്നത് വരെ നെറ്റിട്ട് തന്നെയാണ് സൂക്ഷിക്കാറുള്ളത്. പച്ചച്ചീരയിൽ ധാരാളം വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ A, K, വൈറ്റമിൻ C, അതുപോലെ തന്നെ പൊട്ടാസ്യം, ധാരാളം ഫൈബർ കണ്ടൻ്റ് ഉണ്ട് ഇതിൽ. അയൺ റിച്ച് ആയിട്ടുള്ളൊരു പച്ചക്കറി കൂടിയാണിത്. കാലറി നന്നേ കുറവും പ്രോട്ടീൻ്റെ അളവും ഉണ്ട് ഇതിൽ. ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന പൊട്ടാസ്യവും എലികളുടെ ബലത്തിന് വേണ്ടിയിട്ടുള്ള കാൽസ്യവും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇവിടെ തണുപ്പ് കാലത്ത് ചീര കൃഷി ചെയ്യാറുണ്ടെങ്കിലും അത്ര നന്നായിട്ട് കിട്ടാറില്ല. കീടബാധയും കൂടുതലായിരിക്കും ചൂടുകാലത്തെ അപേക്ഷിച്ച്. ചീര കൊണ്ട് നമുക്ക് ഉപ്പേരിയും തോരനും മാത്രമല്ല ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും.
വളരെ എളുപ്പത്തിൽ ഈ ചൂടുകാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ചീര. തണുപ്പ് കാലത്ത് ഇവിടെ അത്ര ശരിയാകാറില്ല, നടാറുണ്ടെങ്കിലും നന്നായിട്ട് ഉഷാറാകുന്നത് ചൂടുകാലത്ത് തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ചീരക്കറി കൂട്ടണമെങ്കിൽ അല്പം ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ കാനുവിലോ ഒക്കെ ആയിട്ട് ഇതുപോലെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ആഴ്ചയിലൊന്ന് എന്ന രീതിയിൽ നമുക്ക് മുറിച്ചെടുത്ത് വിളവെടുക്കുവാൻ സാധിക്കും. അതുപോലെ ചീര വിളവെടുക്കുമ്പോൾ മൂത്ത് പോകുന്നതിന് മുന്നേ, കതിര് വരുന്നതിന് മുന്നേ ആയിട്ട് വിളവെടുക്കുവാനും ശ്രദ്ധിക്കണം. അതുപോലെ ചാരം നല്ലതല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചാരം ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കതിര് വന്ന് നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് ചാരം ചീര കൃഷിയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പച്ചക്കറി തന്നെയാണ് ചീര. അതിനെല്ലാവരും ചീര കൃഷി നടത്തുവാനായിട്ട് ട്രൈ ചെയ്യാം. ഒരിക്കൽ പിടിച്ചു കിട്ടിയാൽ പച്ചച്ചീര പ്രത്യേകിച്ചും കുറേ നാളത്തേക്ക് നമുക്ക് വിളവെടുക്കുവാൻ സാധിക്കും. കുപ്പച്ചീരയും അങ്ങനെ അവഗണിക്കേണ്ട കേട്ടോ, ഇത് പലപ്പോഴും സഹായകരമായി തീരാറുണ്ട്. ഒരു ചീരയും കിട്ടാത്ത അവസരങ്ങളിൽ കുപ്പച്ചീര നമുക്ക് കറി വയ്ക്കാനൊക്കെയുള്ളൊരു പച്ചക്കറിയായി മാറാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പച്ചച്ചീര കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.